എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ആദ്യമായിട്ട് സംസാരിക്കാൻ പോകുന്നത് ആദിത്യ ബിർള ഫ്യൂച്ചർ റീട്ടെയിൽ എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ചാണ്. ഇത് 100-300 രൂപയ്ക്ക് അടുത്ത് വരെ റേഞ്ചിൽ ട്രേഡ് ചെയ്തിരുന്ന ഒരു ഷെയറായിരുന്നു ABFRL, ആദിത്യ ബിർള ഫ്യൂച്ചർ റീട്ടെയിൽ. ലോക്ക്ഡൗൺ ഇഷ്യൂ വന്നതോടെ അതിൻ്റെ റേഞ്ച് താഴേക്ക് വരികയും ഏതാണ്ട് 98 രൂപയ്ക്ക് അതിലും താഴെയും തന്നെ പോയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ട്രേഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെ ട്രേഡ് ചെയ്തിരുന്ന ഒരു ഷെയറായിരുന്നു ആദിത്യ ബിർള ഫ്യൂച്ചർ റീട്ടെയിൽ. അത് അവർ ഒരു റൈറ്റ് ഇഷ്യൂ കൊണ്ടുവന്നിരുന്നു. റൈറ്റ് ഇഷ്യൂ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും അതിൻ്റെ റേറ്റ് കുറച്ച് ഒന്ന് മുന്നോട്ട് പോയി, ഏതാണ്ട് 150 രൂപ 149 രൂപ വരെ എത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടുന്ന് വീണ്ടും അത് കറക്ഷൻ മോഡിലൂടെ കടന്നു പോവുകയും തിരിച്ചു വന്ന് 112 രൂപ 113 രൂപയിലേക്കൊക്കെ എത്തി. പക്ഷേ ഞാൻ ഇനിയും മനസ്സിലാക്കുന്നത്, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകുമ്പോൾ റൈറ്റ് ഇഷ്യൂ ചെയ്ത റേഞ്ച് 77 ഷെയർ ഉള്ളവർക്ക് 7 ഷെയർ എന്നുള്ള കണക്കിലായിരുന്നു കൊടുത്തിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 7 ആണോ 9 ആണോ കണക്ക് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, ബട്ട് ഏതാണ്ട് ആ ഒരു റേഞ്ചിലാണ് കൊടുത്തിരുന്നത്. ഇങ്ങനെ കൊടുത്തപ്പോഴുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു വലിയ ഒരു ഈ റൈറ്റ് ഇഷ്യൂ കൊടുക്കുന്നത് തന്നെ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ക്യാപിറ്റൽ കൂട്ടി, അല്ലെങ്കിൽ ഈ പൈസ അവർക്ക് ഈ വേറെ എവിടെയെങ്കിലും റീയൂസ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു കാഴ്ചപ്പാടിലാണ്. അതിൻ്റെ വില അധികമൊന്നും അങ്ങനെ താഴെ പോയിരുന്നില്ല. ഇപ്പോൾ വീണ്ടും അത് ഞാൻ മനസ്സിലാക്കുന്നത്, ഇനിയും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ഈ ABFRL ആദിത്യ ബിർള ഫ്യൂച്ചർ റീട്ടെയിലില് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും, വില വർധനവുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റ് റൈറ്റ് ഇഷ്യൂ ഇംപ്ലിമെൻ്റ് ചില ഷെയറുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഷ്യോ വളരെ കൂടുതലാണ്. ഇപ്പം ഈ അടുത്തോടെ ഒരു ഷെയറിൽ അവർ 1:1 ആണ്, ഒരെണ്ണം വാങ്ങിച്ചാൽ മറ്റൊരെണ്ണം റൈറ്റ് ഇഷ്യൂ ചെയ്യുവാണ്. അങ്ങനെയൊന്നുമല്ല ആദിത്യ ബിർള ഫ്യൂച്ചർ റീട്ടെയിൽ തന്നത്. ഒരു ചെറിയ ഒരു ക്വാണ്ടിറ്റിയാണ് റൈറ്റ് ഇഷ്യൂ ചെയ്തത്. അതുകൊണ്ട് തന്നെയും പിന്നെ ഈ ABFRL ആദിത്യ ബിർള ഫ്യൂച്ചർ റീട്ടെയിൽസിനെ കുറിച്ച് മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾക്ക് വളരെ താല്പര്യമുള്ളൊരു ഷെയറാണ്. അവർ പതിയെ അതിനെ ആഡ് ചെയ്ത് തുടങ്ങും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്പം വെയിറ്റ് ചെയ്യേണ്ടി വരും, പക്ഷേ മുന്നോട്ട് അത് വില കയറിപ്പോകും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് മെയിനായിട്ട് ഈ ലോക്ക്ഡൗൺ കാരണം ആണുള്ള പ്രശ്നമാണ്. ഈ ലോക്ക്ഡൗൺ അങ്ങനെ ഒരു കാര്യം നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയും അല്ലെങ്കിൽ കൊറോണയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ഇതിൻ്റെ വില നല്ല രീതിയിൽ തന്നെ ഉയർന്നു പോകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും 150 മേലെ തന്നെ പോകും എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. അപ്പം എൻ്റെ പഠനങ്ങൾ ഇങ്ങനെയാണ്. നിങ്ങൾ ഈ ഷെയറിനെ കുറിച്ച് പഠിക്കുക, നല്ലതെന്ന് തോന്നുകയാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. താങ്ക് യു.